Dear students, now we can study interior point and interior of a set. Interior point and interior of a set. Interior point and interior of a set. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം പേര് പോലെ തന്നെ ഉള്ളിലുള്ളത് തന്നെയാണ് അതിൻ്റെ മീനിങ് കേട്ടോ. ഇൻറ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ എഴുതാം, ലെറ്റ് എ ബി എ നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് ആർ. മനസ്സിലായല്ലോ. എന്ന് ഞാൻ പറയുകയാണ് എ പോയിൻ്റ് എക്സ് ബിലോങ്സ് ടു എ പോയിൻ്റ് എക്സ് ബിലോങ്സ് ടു എ ഈസ് സെറ്റ് ടു ബി an interior point of A if there is a neighborhood V of X such that B is contained in A. അതായത് മനസ്സിലായോ, നമുക്ക് എക്സ് ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് ആർ ആണ്. ഇതാണ് ആർ, എക്സ് ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ആണ്. അല്ല, എ ബി എ നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് ആർ, എ ആണ് നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് ആർ. ഒരു പോയിൻ്റ് ഇൻറ്റീരിയർ പോയിൻ്റ് ആവണമെങ്കിൽ അതിനൊരു നൈബർഹുഡ് ഉണ്ടായിരിക്കും. ഞാൻ എക്സ് എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഇവിടെ എടുത്തു, അത് ഇൻറ്റീരിയർ പോയിൻ്റ് ആവണമെങ്കിൽ അതിൻ്റെ നൈബർഹുഡ് ഈ എയുടെ ഉള്ളിൽ കിടക്കണമെന്ന്. മനസ്സിലായോ. ഇഫ് A point x in A is said to be an interior point of A if there is a neighborhood V of x such that V is contained in A. മനസ്സിലായോ. V of x ഉണ്ടോ, ഇതാണ് V. V ആ V of x neighborhood Aയുടെ ഉള്ളിൽ കിടക്കണം, അപ്പോഴാണ് നമ്മൾ ഇൻറ്റീരിയർ പോയിൻ്റ് എന്ന് പറയുന്നത്, എക്സിനെ ഇൻറ്റീരിയർ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി ദ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീരിയർ പോയിൻ്റ്സ് of a set A is called interior of the set and it is denoted by A0. മനസ്സിലായി. ഈ ഇൻറ്റീരിയർ പോയിൻ്റ്സ് എല്ലാം കൂടെ ചേർന്നതാണ് ഇൻറ്റീരിയർ ഓഫ് ദ സെറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ, എ എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ്റർവൽ 0-1 എടുക്കുകയാണെങ്കിൽ, ഞാൻ ഫോർ എനി 0 <x> 1, അതായത് 0-ക്ക് 1-നുള്ള ഏത് പോയിൻ്റ് വേണമെങ്കിൽ ആയിട്ട് ഞാൻ എക്സ് എടുക്കാം. ആൻഡ് എപ്സിലോൺ ഞാൻ എടുക്കുകയാണ് മിനിമം ഓഫ് എന്തെടുത്തു ഞാൻ എക്സ് 1-x എന്ന് എടുക്കുക. മനസ്സിലായോ. അപ്പോഴതെന്താണ് എപ്സിലോൺ എന്ന് വെച്ചത് എക്സ് 0-1 1-x അപ്പോഴും 0-1 തന്നെയാണ് വരിക. അതിലെ മിനിമം ആണ് ഞാൻ എപ്സിലോൺ ആയിട്ട് എടുക്കുക. ദെൻ എന്ത് പറയാം, വി എപ്സിലോൺ എക്സ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ. മനസ്സിലായോ. അപ്പോൾ 0 <x> 1 എപ്സിലോൺ ഈക്വൽ ടു മിനിമം ഓഫ് എക്സ് 1-x എടുത്താൽ വി എപ്സിലോൺ എക്സ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ. ദെയർഫോർ ഫോർ എനി 0 <x> 1 എക്സ് ഈസ് ആൻ ഇൻറ്റീരിയർ പോയിൻ്റ്. ഫോർ എനി 0 <x> 1 എക്സ് ഈസ് ആൻ ഇൻറ്റീരിയർ പോയിൻ്റ്. 0 <x> 1 എക്സ് ഇസ് ആൻ ഇൻറ്റീരിയർ പോയിൻ്റ്. 0 is not an interior point. എന്തുകൊണ്ട് 0 is not an interior point? വൈ? കാരണം നമ്മൾ 0-ന് നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തോ ഇപ്പുറത്തെ സൈഡിലെ പോയിൻറ്സ് വരില്ല. 0 ഇങ്ങനെ എടുത്തു, 0-1, ഇത് 0-1. ഞാൻ 0-ന് നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, ഈ 0-1 വെളിയിലുള്ള പോയിൻറ്സ് വരും. അതുകൊണ്ട് അല്ലേ 0 is not an interior point since any neighborhood of 0 contains points നോട്ട് ഇൻ എയിലില്ലാത്ത പോയിൻറ്സ് വരും. മനസ്സിലായോ. അപ്പോൾ എ ഇൻറ്റീരിയർ ഓഫ് എ എന്ത് വരും, എ ഇൻറ്റീരിയർ ഓഫ് എ ഈസ് 0-1. 0-1 ഉള്ളിലുള്ള പോയിൻറ്സ് തന്നെയായിരിക്കും അതിൻ്റെ ഇൻറ്റീരിയർ ആയിട്ട് വരിക.
ഇനി അടുത്തത് എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ എടുക്കാം. നെക്സ്റ്റ് എക്സാമ്പിൾ വെരി ഇമ്പോർട്ടൻറ്റ്. എ ഈക്വൽ ടു സെറ്റ് 1/n സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു എൻ. ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിക്കാം. അതായത് 1/1, 1/2, 1/3 നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ എന്താണ് ക്ലസ്റ്റർ പോയിൻ്റ് ഏതാണെന്ന് ഞാൻ പറഞ്ഞു. സീറോ ആയിട്ടാണ് വരിക എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ ഫോർ എനി 1/n ബിലോങ്സ് ടു എ, എവരി നൈബർഹുഡ് വി ഓഫ് 1/n കണ്ടെയ്ൻസ് പോയിൻ്റ്സ് ദാറ്റ് ആർ നോട്ട് ഇൻ എ. അപ്പോൾ സോ നോ പോയിൻ്റ് ഓഫ് എ can be an interior point of A. So A interior എന്തായിരിക്കും? നൾ സെറ്റ് ആയിരിക്കും. അതായത് നോക്കൂ, 1/1, 1/2, 1/3. ഇപ്പം ഞാൻ 1/2 ൻ്റെ ഒരു നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ 1/n അല്ലാത്ത ടേംസും അതിൻ്റെ ഉള്ളിൽ കയറി വരും അല്ലേ. അപ്പം അതുകൊണ്ട് എന്ത് പറയാം, നോ പോയിൻ്റ് ഓഫ് എ ഈസ് ആൻ ഇൻറ്റീരിയർ പോയിൻ്റ് ഓഫ് എ എന്ന് പറയാം. മനസ്സിലായോ? അടുത്തത് Interior of any finite set is a null set. അതേപോലെ തന്നെയാണ് സെറ്റ് 1, 2, 3 ഇങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 2 ഞാൻ അല്ലേ നൈബർഹുഡ് വരച്ച് കഴിഞ്ഞാൽ, നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 1 ഉം 3 ഒന്നും വരികയൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിലല്ലാതെ കിടക്കുക അല്ലേ, ഈ 1, 2, 3 ഉള്ളിലല്ലാതെ കിടക്കുക. അപ്പോൾ എന്ത് പറയാം, അപ്പോഴും നമുക്ക് എന്ത് പറയാം, ഇൻറ്റീരിയർ ഓഫ് എ ഫൈനൈറ്റ് സെറ്റ് ഇസ് എ നൾ സെറ്റ്. ഇൻറ്റീരിയർ ഓഫ് എൻ ഇസ് എ നൾ സെറ്റ് ഈവൺ ദോ ഇറ്റ് ഇസ് എൻ ഇൻഫൈനൈറ്റ് സെറ്റ്. ഇൻറ്റീരിയർ ഓഫ് എന്നോ നാച്ചുറൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്, ഇൻറ്റീരിയർ ഓഫ് എൻ ഈസ് ഓൾസോ എ നൾ സെറ്റ് ഈവൺ ദോ എൻ ഈസ് ഇസ് എൻ ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് നമുക്ക് പറയാം അല്ലേ. ഇനി ഒരു തിയറം നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. എന്താന്ന് വെച്ചാൽ തിയറം ഇൻറ്റീരിയർ ഇൻറ്റീരിയർ ഓഫ് എ സെറ്റ് എ ഈസ് ദി യൂണിയൻ ഓഫ് ഓൾ ഓപ്പൺ സെറ്റ്സ് contained in A. Interior of a set A is the union of all open sets contained in A എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. എന്നതിന് വേണ്ടിയിട്ട് ലെറ്റ് സെറ്റ് ഇ ലാംഡ സച്ച് ദാറ്റ് ലാംഡ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലാംഡ ബി എ ബി ദി കളക്ഷൻ ഓഫ് ഓൾ open sets contained in A. നോക്കൂ, ഇൻറ്റീരിയർ ഓഫ് എ സെറ്റ് എ ഈസ് ദ യൂണിയൻ ഓഫ് ഓൾ ഓപ്പൺ സെറ്റ്സ് കണ്ടെയ്ൻഡ് ഇൻ എ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ലാംഡ സെറ്റ് ദ ലാംഡ ബിലോങ്സ് ടു ലാംഡ ബി ബി ദ കളക്ഷൻ ഓഫ് ഓൾ ഓപ്പൺ സെറ്റ്സ് കണ്ടെയ്ൻഡ് ഇൻ ക്യാപിറ്റൽ എ എടുക്കുകയാണ്. ആൻഡ് ലെറ്റ് ലെറ്റ് ഇ ഈക്വൽ ടു ഞാൻ എന്താ എടുക്കണം വെച്ചാൽ ഇതിൻ്റെ യൂണിയൻ എടുക്കണം. ലാംഡ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലാംഡ ഇ ലാംഡ. മനസ്സിലായോ? ഈ യൂണിയൻ എടുക്കണം, ഈ ഓപ്പൺ സെറ്റ്സിൻ്റെ ഒക്കെ യൂണിയൻ എടുക്കുകയാണ്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്, വി ഷോ ദാറ്റ് എ ഈക്വൽ ടു ഇൻറ്റീരിയർ ഓഫ് എ. ഇൻറ്റീരിയർ ഓഫ് എ എന്ന് പറയുന്നതാണ് ഈ ഇതിൻ്റെ യൂണിയൻ ഓഫ് ഓൾ ഓപ്പൺ സെറ്റ്സ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ലെറ്റ് എക്സ് ബിലോങ്സ് ടു ഇ എന്ന് എടുക്കുക, ഈ യൂണിയനിലുണ്ട് എന്ന് എടുക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്, യൂണിയൻ ഓഫ് ഓപ്പൺ സെറ്റ്സിലുണ്ട് എന്ന് എടുത്തു എക്സ്. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ഇ ലാംഡ അല്ലേ. എക്സ് ബിലോങ്സ് ടു ഇ ലാംഡ ഫോർ യൂണിയൻ ആയതുകൊണ്ട് ഫോർ സം
ലാംഡ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലാംഡ എന്ന് പറയും. ഇനി ഇ ലാംഡ ഓപ്പൺ ആയതുകൊണ്ട് ഇ ലാംഡ ഓപ്പൺ ഓപ്പൺ ആയതുകൊണ്ട് സിൻസ് ഇ ലാംഡ ഈസ് ഓപ്പൺ ദർ എക്സിസ്റ്റ് എ നൈബർഹുഡ് വി ഓഫ് എക്സ് സച്ച് ദാറ്റ് വി ഈസ് കണ്ടെയ്ൻഡ് ഇൻ ഇ ലാംഡ. ഇ ലാംഡ ഓപ്പൺ ആയതുകൊണ്ട് എക്സിന് ഒരു നൈബർഹുഡ് ഉണ്ടായിരിക്കും, അത് ഇ ലാംഡയുടെ ഉള്ളിൽ, വി എന്ന് പറഞ്ഞ നൈബർഹുഡ് ഉണ്ടായിരിക്കും, അത് ഇ ലാംഡയുടെ ഉള്ളിൽ കിടക്കും. പക്ഷെ ഇ ലാംഡ എന്താണ്? ഇ ലാംഡ ഈസ് ബട്ട് ഇ ലാംഡ ഈസ് ആൻ ഓപ്പൺ ഓപ്പൺ സെറ്റ് കണ്ടെയ്ൻഡ് ഇൻ എ. ഓപ്പൺ സെറ്റ് കണ്ടെയ്ൻഡ് ഇൻ എ ആണ്, എയിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഒരു ഓപ്പൺ സെറ്റാണ് ഇ ലാംഡ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദാറ്റ് ഈസ് ഇ ലാംഡ ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ അല്ലേ. Therefore, നമുക്ക് എന്ത് പറയാം? The neighborhood V of X is contained in A. അതായത് നൈബർ എക്സിൻ്റെ നൈബർഹുഡ് വി ഓഫ് എക്സ് എന്തിലാണ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്? ഈ ലാംഡയിലുണ്ട്. പക്ഷെ ഈ ലാംഡ എന്തിലാണ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്? ഈ ലാംഡ എയിൽ കണ്ടെയ്ൻ ചെയ്തുകൊണ്ട് എന്ത് പറയാം? വി ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ എന്ന് പറയാം. മനസ്സിലായോ? വിസ് കണ്ടെയ്ൻഡ് ഇൻ എ. വി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. ഹെൻസ് എക്സ് ഈസ് ആൻ ഇൻറ്റീരിയർ പോയിൻ്റ് ഓഫ് എ. സോ എക്സ് ഈസ് ആൻ ഇൻറ്റീരിയർ പോയിൻ്റ് ഓഫ് എ എന്ന് കിട്ടി. സോ എന്ത് പറയാം? എക്സ് ബിലോങ്സ് ടു എ ഇൻറ്റീരിയർ എന്ന് പറയാം നമുക്ക്. അപ്പം എന്ത് കിട്ടി നമുക്ക്? Therefore, X belongs to E implies that X belongs to A interior. Therefore, എന്ത് പറയാം? X Eയിലുള്ളപ്പോൾ X interior ഉണ്ട് എന്ന് കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് എന്ത് പറയാം? Which implies that E is a subset of A interior എന്ന് പറയാം. അത് ഒന്നാമത്തെ. തിരിച്ച് A interior is a subset of E എന്ന് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം A interiorലൊരു പോയിൻ്റ് ഇതേപോലെ എടുക്കുക, എന്നിട്ട് അത് Eയിലുണ്ടെന്ന് കാണിക്കുക. Let X belongs to A interior. Then X is an interior point of A. Definition is it? X belongs to interior. What is it? X is an interior point of A. What do we say? So, definition is it? What do we say? There exists a neighborhood V of X such that V is contained in A. അതാണല്ലോ ഇൻറ്റീരിയറിൻ്റെ ഡെഫിനിഷൻ. അത് വെച്ചിട്ട് അങ്ങനെ പറയുകയാണ്. അപ്പം സിൻസ് എവരി നൈബർഹുഡ് ഓഫ് X ഇൻ R, every neighborhood of X in R is an open interval അതായത് നോക്കൂ, ഇതാണ് ആറ്, ആറിലെ ഒരു പോയിന്റ് ആണ് എക്സ്. ഇതിൻ്റെ ഏത് പിന്നെ നൈബർഹുഡ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എന്താണ്? ആറിലെ ഏത് പോയിന്റിൻ്റെ നൈബർഹുഡ് എന്ന് വെച്ചാൽ എന്താണ്? ഓപ്പൺ ഇൻ്റർവെൽ ആണ്. മനസ്സിലായോ? സിൻസ് എവരി നൈബർഹുഡ് ഓഫ് എക്സ് ഇൻ ആർ ഈസ് ആൻ ഓപ്പൺ ഇൻ്റർവെൽ, എന്താ പറയാം, ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സെറ്റ്. ഓപ്പൺ സെറ്റ് ആയിരിക്കും. മനസ്സിലായോ? ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സെറ്റ്. ഹെൻസ് അതുകൊണ്ട് എന്ത് പറയാം? ഹെൻസ് ദി നൈബർഹുഡ് വി ഓഫ് എക്സ് ഈസ് ആൻ ഓപ്പൺ സെറ്റ്. നൈബർഹുഡ് വി ഓഫ് എക്സ് ഈസ് ആൻ ഓപ്പൺ സെറ്റ്. Contained in A.
Hence, the neighborhood P of X is an open set contained in A. A is contained in the open set. So, V equal to E lambda. Open set is E lambda for some lambda belongs to capital lambda. Means, open set is open set E lambda. For some lambda belongs to capital lambda. Therefore, X belongs to V equal to E lambda contained in E. E lambda is contained in E. Therefore, X belongs to A interior. And X belongs to E. E lambda is all the same. That is X belongs to E. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയ എ ഇൻറ്റീരിയറിലുള്ള പോയിന്റ് ഇയിലുണ്ട് എന്ന് കിട്ടി. അപ്പോൾ എന്ത് പറയാം നമുക്ക് എ ഇൻറ്റീരിയർ ഈസ് എ സബ്സെറ്റ് ഓഫ് ഇ എന്ന് പറയാം. അപ്പോൾ എന്ത് പറയാം നമുക്ക് ഫ്രം വൺ ആൻഡ് ടു എന്ത് കിട്ടും നമുക്ക് ഇ ഈക്വൽ ടു എ ഇൻറ്റീരിയർ എന്ന് കിട്ടും. മനസ്സിലായോ? അതായത് പിന്നെ ഇൻറ്റീരിയർ ഓഫ് എ ഈസ് ദ യൂണിയൻ ഓഫ് ഓൾ ഓപ്പൺ സെറ്റ്സ് കണ്ടെയ്ൻഡ് ഇൻ എ എന്ന് പറയാം കേട്ടോ. ഇനി നമുക്ക് അതുകൊണ്ട് തന്നെ ഒരു നോട്ട് ഒരു കൊറോളറിയായിട്ട് പറയാം. എന്ത് പറയാം? ഇൻറ്റീരിയർ ഓഫ് എ സെറ്റ് ഈസ് ഓപ്പൺ. ഒരു സെറ്റിൻ്റെ ഇൻറ്റീരിയർ ഓപ്പൺ ആയിരിക്കും എന്ന് പറയാം. എന്തുകൊണ്ടാണ്? ഇൻറ്റീരിയർ കാരണം ഇൻറ്റീരിയർ ഓഫ് എ പോയിന്റ് ഈസ് ദ യൂണിയൻ ഓഫ് ഓൾ ഓപ്പൺ സബ്സെറ്റ്സ് ഓഫ് ഇറ്റ് ആൻഡ് ആർബിട്രറി യൂണിയൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ഓപ്പൺ ആയിരിക്കും. അതുകൊണ്ട് ഇൻറ്റീരിയറും ഓപ്പൺ ആയിരിക്കും. അപ്പം അതിൻ്റെ പ്രൂഫ് എഴുതാം. സിൻസ് ഇൻറ്റീരിയർ ഓഫ് എ സെറ്റ് ഈസ് ദി യൂണിയൻ ഓഫ് ഓൾ ഓപ്പൺ സബ്സെറ്റ്സ് ഓഫ് ഇറ്റ് ആൻഡ് ഇപ്പം നമുക്ക് നമ്മൾ ഓപ്പൺ സെറ്റിനെ സംബന്ധിച്ചിടത്തോളം ഓൾ ആർബിട്രറി യൂണിയൻ എല്ലാ യൂണിയനും എടുക്കുക, ഇൻഫിനിറ്റ് യൂണിയൻ എടുക്കുക. ആർബിട്രറി യൂണിയൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ഈസ് ഓപ്പൺ ആയതുകൊണ്ട് ഇൻറ്റീരിയർ എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ ഓപ്പൺ സെറ്റുകളുടെയും യൂണിയൻ ആണ് അല്ലേ. ഈസ് ദ ആർബിട്രറി യൂണിയൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ഓപ്പണും ആയതുകൊണ്ട് എന്ത് പറയാം? ഇറ്റ് ഫോളോസ് ദാറ്റ് ഇൻറ്റീരിയർ ഓഫ് എ സെറ്റ് ഈസ് ഓപ്പൺ എന്ന് പറയാം. ഇൻറ്റീരിയർ ഓഫ് എ സെറ്റ് ഓപ്പൺ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ബാക്കി അടുത്ത ക്ലാസ് നോക്കാം നമുക്ക് കേട്ടോ.